മറ്റ് ജനപ്രതിനിധികൾ, വളരെ ബഹുമാന്യരായ സ്റ്റേജിലും പരിസരത്തും ഇരിക്കുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഒരു കലാകാരനാണ്. ടീച്ചിങ് ഈസ് എ ആർട്ട് എന്ന് പറഞ്ഞു. അധ്യാപക ജോലി എന്ന് പറഞ്ഞൊരു കലയാണ്. ഒരു അധ്യാപകൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവിനാണ് ടീച്ചിങ് എഫിഷ്യൻസി, ടീച്ചിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. ഞാൻ വളരെ പണ്ഡിതനാണ്, പക്ഷേ എനിക്ക് മറ്റുള്ളവന് ഉപദേശിച്ച് കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കഴിവുള്ളെങ്കിൽ ഞാൻ നല്ലൊരു യോഗ്യതയുള്ള അധ്യാപകനല്ലാതാവും. അധ്യാപകരുടെ ജോലി എന്ന് പറഞ്ഞാൽ പിഞ്ചുകിടാങ്ങളെ എൽ കെ ജി യു കെ ജി എൽ പി മുതൽ സർവകലാശാല വരെ ഉള്ള വിദ്യാർത്ഥികളെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള അധ്യാപകരുടെ പ്രധാന ജോലിയാണ്. നമ്മുടെ ഉപരാഷ്ട്രപതി, ഇന്നത്തെ ഉപരാഷ്ട്രപതി കോഴിക്കോട് വന്ന്, കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപിക തേടി പോയൊരു പത്ര റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു, ഇപ്പം നിലവിലുള്ള ഉപരാഷ്ട്രപതി. അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു, അദ്ദേഹം അധ്യാപകനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് ഡേ.